നിന്നെ വേണ്ടാത്ത നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തിനാ ആത്മഹത്യ ചെയ്യണം? നിന്നെ ഇഷ്ടമില്ലാത്ത നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്നെ വെറുപ്പോടുകൂടെ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാതെ മറ്റൊരുവന്റെ കൂടെ ഒളിച്ചോടിപ്പോയ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തിനാത്മഹത്യ ചെയ്യണം? നീ എന്തിന് മരിക്കണം? ഈ ചോദ്യം ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സഹോദരനോട് ചോദിച്ച പ്രിയമക്കളെ. ചോദിക്കാനുണ്ടായ കാരണം എന്തെന്നോ, അവൻ ദുബായില് ഒരു ബിൽഡിങ്ങിൽ വെച്ച് അവൻ എങ്ങനെയോ അവിടെ വെച്ച് സംഘടിപ്പിച്ച മാരകമായ ഒരു വിഷം, അതെങ്ങനെ സംഘടിപ്പിച്ചു എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ആ വിഷം കഴിച്ച് അവൻ ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് പ്രിയമക്കളെ, അവന്റെ ടേബിളിന്റെ മുകളിൽ എൻ്റെ ഒരു അഡ്രസ് എഴുതിയ, ഫോൺ നമ്പർ എഴുതിയ ഒരു കാർഡ് ആ ടേബിളിന്റെ മുകളിൽ കിടന്നിരുന്നു. ഞാൻ പണ്ട് ഷാർജ പള്ളിയിൽ, ഷാർജ സെന്റ് മൈക്കിൾ ദേവാലയത്തില് ഞാനും ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, എന്റെ ധ്യാന ഗുരു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ധ്യാനം നയിക്കാൻ പോയിരുന്നു ഷാർജ സെന്റ് മൈക്കിൾ ദേവാലയത്തിൽ, ഒരു സിയോൺ ഫെസ്റ്റ്. അന്ന് ഇവനും അവിടെ വന്നിരുന്നു പ്രിയമക്കളെ, എനിക്ക് തോന്നുന്നത് ഒരു 3-4 വർഷം മുൻപാണ്. അന്ന് ഇവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു അഡ്രസ് എഴുതിയ, എന്റെ ഫോൺ നമ്പർ എഴുതിയ ഒരു കാർഡ് ഇവന്റെ കയ്യിലുണ്ടായിരുന്നു പ്രിയമക്കളെ. ഇവന്റെ മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവസാനമായിട്ട് അവൻ ആ മാരക വേഷം കലർത്തി, ഒറ്റയ്ക്കാണ് അവൻ ആ റൂമിൽ താമസിച്ചിരുന്നത്. അവന്റെ കൂട്ടുകാരൻ ഇവിടെ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു അവൻ. അവൻ ആ മാരകമായ വിഷം കലർത്തിയ ആ പാനീയം ചുണ്ടോടടുപ്പിക്കുമ്പോൾ ആ മേശപ്പുറത്ത് കണ്ട ആ കാർഡ് കണ്ടപ്പോൾ എന്നെ ഓർമ്മ വന്നവന്, എന്തായാലും മരിക്കാൻ പോകല്ലേ, ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാനായിട്ട് അവൻ എന്നെ വിളിച്ചു. രാത്രി 1:30 സമയമായിരുന്നു, ഇന്ത്യൻ സമയം. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഈ ഫോണിന്റെ റിങ് കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റു, പ്രൈസറോട് പറഞ്ഞു ആ ഉറക്ക പിച്ചയില്. അവനും പറഞ്ഞു, പ്രൈസറോട് സന്ധിച്ചേട്ടാ, എന്റെ പേര് ഇന്നതാണ്, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്ന, ഈ സമയത്ത് വിളിച്ചത് ക്ഷമിക്കണം, എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഞാൻ ചോദിച്ചു, എന്തിന്? എന്റെ ഉറക്കമൊക്കെ പോയി പ്രിയമക്കളെ, എന്തിനാ നീ ജീവിതം അവസാനിപ്പിക്കുന്നത്? അപ്പോഴാണ് അവൻ അവന്റെ കഥ പറഞ്ഞ്, വിവാഹം കഴിഞ്ഞ് 6 മാസം ആയിട്ടുള്ളൂ, എന്റെ ഭാര്യ എന്നെ വിട്ട് അവൾ മുന്നേ സ്നേഹിച്ചിരുന്ന ഒരുത്തന്റെ കൂടെ പോയി, അവൾ നാട്ടിലായിരുന്നു, അവൾ മുന്നേ സ്നേഹിച്ചിരുന്ന ഒരുത്തന്റെ കൂടെ അവള് പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. ഈ വിവരം ഇവൻ അറിഞ്ഞു. ഞാൻ മരിക്കാൻ പോവാ, എനിക്കാരുമില്ല, എല്ലാം തകർന്നു, ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? എന്റെ ഭാര്യ എന്നെ വിട്ടു പോയില്ലേ, ഞാൻ അവളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും അവൾ എന്നെ വിട്ടു പോയില്ലേ, അവൾ എന്നെ ഉപേക്ഷിച്ചില്ലേ, അതുകൊണ്ട് ഞാനിപ്പോ സന്നിചാരണം വിളിച്ചത് എനിക്കൊരു ഉപദേശം കിട്ടാനായിട്ടല്ല, എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കറിയാം ആത്മഹത്യ മഹാപാപമാണെന്ന്, ആത്മാവിനെ ഹത്യ ചെയ്യുന്ന, ആത്മാവിനെ കൊല്ലുന്ന ഒരു പാപമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ധ്യാനങ്ങളിലൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്, എനിക്കറിയാം അത്. അതുകൊണ്ട് എന്റെ ആത്മാവിനെ ഹത്യ ചെയ്യുമ്പോൾ, എന്റെ ആത്മാവിനെ കൊല്ലുമ്പോൾ എന്റെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ സന്നിച്ചേട്ടനൊന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയാ ഞാനിപ്പോൾ വിളിച്ചുണർത്തിയത്. എനിക്കറിയാം ഇപ്പോൾ രാത്രി 1:30 ഇന്ത്യൻ സമയം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് തന്നൊരു കാര്യം ഇതാ പ്രിയ മക്കളെ, ഞാൻ അവനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ മുൻപ് പറഞ്ഞ്, നിന്നെ വേണ്ടാത്ത ഒരു ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തിനു ആത്മഹത്യ ചെയ്യണം? നിന്നെ ഇഷ്ടമില്ലാത്തൊരു ജീവിത പങ്കാളിക്ക് വേണ്ടി നീ എന്തിനു മരിക്കണം? നിന്നെ വിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിയമപ്രകാരം വിവാഹം കഴിച്ച, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ മുമ്പിൽ വെച്ച്, മധുബഹയുടെ മുമ്പിൽ വെച്ച്, ദൈവത്തിന്റെ പ്രതിപുരുഷന്റെ മുമ്പിൽ വെച്ച്, ദൈവത്തിന്റെ സാക്ഷിയുടെ മുമ്പിൽ വെച്ച് വിവാഹമെന്ന കൂദാശയിൽ ഒപ്പുവെച്ച നിങ്ങളുടെ ജീവിതത്തിൽ അവള് നിങ്ങളെ വിട്ടുപോയെങ്കില്, അവള് നിങ്ങളെ ഉപേക്ഷിച്ചു പോയെങ്കില്, നിന്നെ വേണ്ടാത്ത നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തിനാ ആത്മഹത്യ ചെയ്യണം? നിന്നെ സ്നേഹിക്കാതെ, നിന്നെ ഇഷ്ടമില്ലാതെ ഇട്ടെറിഞ്ഞ് മറ്റൊരുവന്റെ കൂടെ പോയ, നിയമപ്രകാരമുള്ള ദാമ്പത്യം ഉപേക്ഷിച്ച് മറ്റൊരുവന്റെ കൂടെ പോയ അവളെക്കുറിച്ച് നീ എന്തിനു മരിക്കണം? അന്ന് എന്റെ മനസ്സിലേക്ക് തോന്നിച്ചൊരു ചോദ്യമായിരുന്നു അത് പ്രിയമക്കളെ, നീ എന്തിനീ മരിക്കണം? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നിട്ട് ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചിട്ടുള്ള, പക്ഷെ നിന്റെ കർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച്, നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം നിന്നെ മറന്നിട്ടില്ലടാ, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ലടാ, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ലടാ. നിനക്ക് വേണ്ടി മരിച്ചവൻ ഇപ്പോഴുണ്ടടാ, നിന്നെ തേടി വരുന്ന ഒരു കർത്താവ് നിന്റെ ഒപ്പം നിൽപ്പുണ്ടടാ. ആത്മഹത്യക്ക് വേണ്ടി നീ പരിശ്രമിക്കുമ്പോൾ ആരാണോ ആത്മാവിനെ നിന്നിൽ നിക്ഷേപിച്ച് അവന്റെ ചങ്ക പിടയുന്നുണ്ടടാ,
അവൻ വേദനിക്കുന്നുണ്ടടാ, കാരണം നിന്റെ ജീവന് വേണ്ടി അവൻ തന്റെ ജീവൻ കൊടുത്തവനാ, നിന്റെ ജീവന് വേണ്ടി അവൻ തന്റെ രക്തം കൊടുത്തവനാ. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ ദൈവം. എന്നിട്ട് അന്നെന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു തിരുവചനം, സങ്കീർത്തനം 137:5, ജെറുസലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലതുകരം എന്നെ മറന്നോട്ട്. ജെറുസലേമേ ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിന് എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് എന്റെ അണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചോട്ട്. അത്രയും കട്ടായമായിട്ട് ദൈവം പറയാ ദൈവമക്കളെ. എന്നെ കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തു കളയാമെന്ന് ചിന്തിച്ച ആ സമയമുണ്ടല്ലോ, ചെയ്തില്ല. പക്ഷെ നീ ആ ചിന്തിച്ച സമയം, നീ ആ തീരുമാനിച്ച സമയം, നീ ആ അറ്റംപ്റ്റ് ചെയ്ത സമയം ഓർക്കണം. നിനക്ക് വേണ്ടി മരിച്ചവൻ ജീവൻ, നിനക്ക് വേണ്ടി ജീവൻ ബലികഴിച്ചവന്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ട് കേട്ടോ. മനുഷ്യനാ നിന്നെ ഉപേക്ഷിച്ചത്, മനുഷ്യനാ നിന്നെ കൈവിട്ടത്, ജീവിത പങ്കാളിയാ നിന്നെ മനസ്സിലാക്കാതെ പോയത്, മക്കളാണ് നിന്നെ കൈവിട്ടത്, മക്കളാ നിന്നെ ഉപേക്ഷിച്ച്, അപ്പനും അമ്മയാ നിന്നെ ഉപേക്ഷിച്ച്. പക്ഷെ ദൈവമല്ല നിന്നെ ഉപേക്ഷിച്ചത്, ദൈവമല്ല നിന്നെ ഉപേക്ഷിച്ചത്. അതാണ് ദൈവം പറയുന്നത് 137:5 സങ്കീർത്തനം. ജെറുസലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലതുകരം എന്നെ മറന്നോട്ട്. ജെറുസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് എന്റെ അണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചോട്ട്. അത്രയും കട്ടായമായിട്ട് ദൈവം പറയാ സ്നേഹവാചനങ്ങളെ. കർത്താവ് പറയാ നിങ്ങളോട്, ഒരിക്കലും മരിക്കരുത് കേട്ടോ. നിന്നെ വേണ്ടാത്തൊരു ഭാര്യ നിന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് നീ എന്തിനു മരിക്കണം? നിന്നെ വേണ്ടാത്തൊരു ഭർത്താവ് നിനക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, ഡിവോഴ്സിന് വേണ്ടി പെറ്റീഷൻ കൊടുത്തു, അങ്ങനെയുള്ള ഒരു ഭർത്താവിന് വേണ്ടി നീ എന്തിനു മരിക്കണം? അരുത് പ്രിയ മക്കളെ. മുള കുടിക്കുന്ന കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ തന്റെ മോനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവള് മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:15 തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സത്യമാണ്, ദൈവം മറക്കില്ല. നീ ഒരു കാര്യം ചെയ്ത് ആ വിഷം കൊണ്ട് കളഞ്ഞ്, ഞാൻ കളഞ്ഞോളാം സന്ധിച്ചാട്ട്, നോ ഇപ്പൊ തന്നെ കളയ. നീ ഇപ്പൊ തന്നെ നീ ആ ക്ലോസറ്റിൽ ഒഴിക്കരുത്. അവൻ പോയ ഒഴിക്കുന്ന ശബ്ദം ആ ഫോണിലൂടെ ഞാൻ കേട്ടു. എന്റെ കർത്താവിന് ഞാൻ നന്ദി പറഞ്ഞു, എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18:31-32 തിരുവചനങ്ങൾ. ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം? ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് ചോദിക്കുന്നു. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, കരയ ദൈവം. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, ആരുടെയും മരണത്തിൽ എനിക്ക് ആനന്ദമില്ല. ദൈവത്തിന് ദുഃഖമുണ്ട് പ്രിയമക്കളെ, ദൈവത്തിനും സങ്കടമുണ്ട്. ലാസർ മരിച്ചപ്പോഴും ആ പെങ്ങന്മാരുടെ ദുഃഖം കണ്ടപ്പോ, ലാസർ മരിച്ച വേദനയിൽ ആ പെങ്ങന്മാരിരുന്ന് കരഞ്ഞപ്പോ കൂടെ കരഞ്ഞ ഈശോ. ആ ദൈവം ചോദിക്കുക, ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം? എന്തിനാ എന്റെ മോൻ മരിക്കുന്നത്? എന്റെ മോൾ എന്തിനാ മരിക്കുന്നത്? ഒരു കടബാധ്യത ഇങ്ങോട്ട് വന്നു, ഒരു പ്രശ്നം ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇന്നലെ കൂടി കേട്ടു, കേരളത്തിൽ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു. എന്തിന്? ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന തെറ്റ്. നിങ്ങളുടെ കയ്യിൽ ഇല്ല, എന്ത് ചെയ്യാം? ഇനി കടം വാങ്ങി നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ, അവര് വന്ന് നിങ്ങളെ അങ്ങോട്ട് തല്ലി കൊന്നോട്ടെ, അപ്പൊ നിങ്ങൾ സ്വർഗത്തിൽ പോവും. പക്ഷെ നിങ്ങൾ മരിക്കരുത്. ഇസ്രായേൽ ഭവനമേ നീ എന്തിനു മരിക്കണം? എസക്കിയേൽ 18:31-32 വചനങ്ങള്. ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് ചോദിക്കുന്നു. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, കരയുന്നു, സങ്കടപ്പെടുന്നു. ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് പറയാ, നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവീൻ. ജീവിക്കും നിങ്ങള് ഈ കഷ്ടപ്പാടിന്റെ നടുവിൽ. ജീവിക്കും നിങ്ങള്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം തന്നോട്ട്, ക്ലേശത്തിന്റെ ജലം തന്നോട്ട്, അതിന്റെ ഇടയിൽ ജീവിക്കും നിങ്ങള്. പാടില്ല, മരിക്കാൻ പാടില്ല. ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവം അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് എസക്കിയേൽ 18:31.
İsrail vanımı, ningal endine verikenim. Devamayın arta bu çödükünü, ağrıdayım marınatil, yan samdoshikinilə makalay. Ağrıdayım atmagdil, yan samdoshikinilə bunu makalay. Ningal paschatı bikin, çivikin, çiğnam. Yani Dubai'le marikenim, nasavodan orada varjandı, rahatır yandır marike. Mona, ne çivikinam? Ninne istamolla devatını verdi ne çivikinam? Ninne orus ne hangarikinam devatını verdi ne çivikinam? Amma marandalın, yan nene marakilla narulcayda kartavını verdi ne çivikinam? Am joyler sence dolun yan arınıyo. Marikenolda yarıp, naalatan ne kadar orada flighte? Kitte valikin ne ticket eder, naalatan ne flighte gider? Yenette, yan Ahamman nagarında palliyle diyanım unda, ev arındı usangilile. Apan niye, ende boda varınam, endet niye bajanam basangi kınam. İyi sakşer niye avda parayınam. Ninne poğla manasadalar naatmak dikiyoringi erikin da neye göründe, avrk orun nitya samada anamayt, ninde iyi vakkelo bagiri pikiy. Niye avda varınam, ende boda varınam niye. Maharashtra ile Ahamman nagarında stalat, divine diyanım andırıtinde bir branch unda avda. Niye avda varınam. Avrda taçın anne bulucu çıtırında bazen basmayı kana ite, yengarda voda niyem varına. Premakla avın piterinde danne, avrda flight ticket edte, avın naatil olno. Yengarda diyani pikana ite bogumbo, ahamanda garı Maharashtra ile ahamanda garı nastalat eki diyani pikan trainle bogumbo, avınım yengarda koda vando premakla. Ende ta avına sakşim varana ite, avrda diyani gurunda kayıp puangi, yengarla la avrurmi çıtırında prati çıtır. Avanın dayıvatta mahattı burdan ete stageyle chance burdu tabo. Avan avıda vechce, amaik burdice tavan dotta potti karıçılaydı nadiye. A karıçılgırın yeta avam parde vaajıgan yani innum orka ahamman nagar a divine diyana mandiritile. Avam parde vaak yani innum orka yani burdan nilkken tavan alla. Yani burdan nilkken tavan alla. Vishangari chatmagde köringiye bir vekte yani. Avan ആ ജോലി റിസൈൻ ചെയ്ത് കിട്ടിയ ശമ്പളമൊക്കെ വാങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയോ? അവൻ അവൻ്റെ അമ്മേനെ വിളിച്ചു ദുബൈയിൽ നിന്ന്. മരണത്തിനുള്ള ഒരുക്കം കേട്ടോ, അമ്മ അമ്മയ്ക്ക് എന്താ വേണ്ടത്, ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം, അമ്മയ്ക്ക് എന്താ വേണ്ടത്. അമ്മ പറഞ്ഞു, മോനെ എൻ്റെ മൊബൈൽ കേടായിടാ, എനിക്കൊരു നല്ല മൊബൈൽ വേണം. ശരി അമ്മ, നല്ല മൊബൈൽ ഞാൻ മേടിച്ചു കൊടുത്തയക്കാം. അത് കഴിഞ്ഞ് അവൻ്റെ അപ്പനോട് ചോദിച്ചു, അപ്പ അപ്പൻ എന്താ വേണ്ടത്, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, അവൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ എന്താ വേണ്ടത്. അപ്പൻ പറഞ്ഞു, മോനെ അപ്പന ഒന്നും വേണ്ടടാ, ശരി അപ്പന് ഞാൻ കുറച്ച് പൈസ അപ്പൻ്റെ പേരിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം പോരെ. സെമിനാരിയിൽ പഠിക്കുന്ന അനുജനോട് അവൻ വിളിച്ച് ചോദിച്ചു, മോനെ നിനക്ക് എന്താ വേണ്ടത്. അവൻ പറഞ്ഞു, ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്ന് പോകാറേ. അനുജന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങി കൂട്ടുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രിയ മക്കളെ, മരണത്തിനുള്ള തയ്യാറെടുപ്പ്. ദൈവം വിടോ സ്നേഹമുള്ളവരെ, ജീവിക്കുന്ന ദൈവം ഉപേക്ഷിച്ചവന്. ജെറുസലേമെ, ഞാൻ നിന്നെ മറക്കുന്നു എങ്കിൽ എൻ്റെ വലതുകരം എന്നെ മറന്നോട്ട്. ജെറുസലേമെ, ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ. ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ല എങ്കിൽ. എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചോട്ടെ. ദൈവത്തിൻ്റെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അവൻ അഹമ്മദ് നഗർ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവമൊക്കെ അറിയണത്. അമ്മയ്ക്ക് മൊബൈൽ വാങ്ങി, അപ്പന് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തു, അനുജനുള്ള ലാപ്ടോപ്പൊക്കെ കൂട്ടുകാരൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുത്തു. അവൻ തന്നെ പിറ്റേ ദിവസം കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് അവൻ നാട്ടിൽ വന്ന് അഹമ്മദ് നഗർ വെച്ച് അവിടെ വെച്ച് അവൻ ആ സാക്ഷ്യം രേഖപ്പെടുത്തി. അവിടെ വെച്ച് അവൻ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ അഹമ്മദ് നഗർ ഹിന്ദിയിൽ അവൻ പ്രസംഗിച്ചിരുന്നു. അവിടെ ഹിന്ദി ധ്യാനമായിരുന്നു. പ്രിയ മക്കളെ, അവിടെ വെച്ച് ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ്റെ സാക്ഷ്യം അന്ന് അനേകർക്ക് അവിടെ വലിയ അഭിഷേകമായിട്ട് മാറ്റി. ദൈവം നിന്നെ ദൈവത്തിന് വേണം കൂട്ടാ. മോളെ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ലോകത്തിന് മുഴുവൻ നിന്നെ വേണ്ട. ആരെല്ലാം നിന്നെ കൈവിട്ടോട്ടെ, നിന്റെ ജീവിത പങ്കാളി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നശിപ്പിച്ചു കളയാനുള്ളതാണോ ദൈവം തന്ന ഈ ജീവൻ? ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് അവൻ എന്നെ വിളിച്ചിരുന്നു. എന്നാൽ അവന് സഭാ കോടതിയിൽ നിന്നും പുറത്തെ കോടതിയിൽ നിന്നൊക്കെ വിവാഹമോചനം ലഭിച്ചപ്പോൾ അവൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീ പ്രസവിച്ചു 3 ദിവസം മുൻപ്. അവൻ പറയാ, ലേബർ റൂമിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അമ്മയുടെ കയ്യിലാണ് നേഴ്സ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത്, അത് കഴിഞ്ഞ് അമ്മ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സന്നിച്ചേട്ടൻ എനിക്ക് കരച്ചിൽ വന്നു. ഉടനെ ഞാൻ ഓർത്തു, ദുബായിൽ വെച്ച്
ഞാൻ വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ച ആ സംഭവം കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ കരഞ്ഞിട്ട് എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. എൻ്റെ മോൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഒപ്പം ഞാൻ സന്നിച്ചേട്ടനെ ഓർത്തു. ഞാൻ പറഞ്ഞു, മോനെ ഞാനൊന്നല്ലടാ, ഞാനൊന്നല്ല, ഇന്നും മറ്റ് പല വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നൊരു ദൈവം, ദൈവം എന്നൊരു കരുവാക്കിയടാ ഒരു ഫോൺ കോളിൽ. ഞാൻ എന്താ ചെയ്ത്? അല്ല സന്നിച്ചേട്ടൻ, എനിക്ക് സന്നിച്ചേട്ടനെ ഓർമ്മ വന്നു. അവൻ എന്നെ വിളിച്ചു, പ്രിയമക്കളെ, ദൈവം മറക്കില്ല, ദൈവം മറക്കില്ല. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ഈ കടബാധ്യത നിന്നെ നശിപ്പിക്കാനല്ല, ഈ പ്രശ്നങ്ങൾ നിന്നെ തകർക്കാനുള്ളതല്ല. ഈ കൊറോണ വന്ന് എല്ലാം തകർന്ന അവസ്ഥയിലും ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. എങ്കിലും അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കില്ല, ഞാൻ തളരില്ല. എന്തിനു മരിക്കണം? നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണം. ആരുടെയും മരണത്തിൽ എനിക്ക് സന്തോഷമില്ല. അരുത മക്കളെ, അരുത സ്നേഹമുള്ളവരെ, പ്രിയമക്കളെ, പരമാവധി വിവാഹമോചനത്തിന് വേണ്ടി ഭാര്യ കേസ് കൊടുത്തു അല്ലെങ്കിൽ ഭർത്താവ് കേസ് കൊടുത്തു എന്നൊക്കെ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം അവരോട് പറയാറുള്ളൂ, ഒറ്റ കാര്യം ഞാൻ അവരോട് പറയാറ്, നീ കോടതിയിൽ വെച്ച് പറയണം എനിക്ക് പിരിയാൻ ആഗ്രഹമില്ലെന്ന്. പക്ഷെ ഞാൻ പിരിയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ അപവാദമൊക്കെ പറഞ്ഞ് ഞാൻ സംശയിക്കുന്നു, എനിക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് കൊടുക്കാറ്. ചിലപ്പോൾ ചിലർ പറയും, എന്തു ആയിക്കോട്ടെ, കോടതിയുടെ മുമ്പാകെ നീ പറയണം, എനിക്ക് എൻ്റെ പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ്. കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്ന കൽപ്പനയുടെ പാപം നിന്റെ മേൽ വരാൻ പാടില്ല. അതുകൊണ്ട് നീ ഉപേക്ഷിക്കാൻ പാടില്ല, നീ കൈവിടാൻ പാടില്ല. എത്രയോ പേര് കാത്തിരിക്കുന്നു പ്രിയമക്കളെ, ഈ കേസ് അവസാനിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. എത്രയോ തകർന്ന ജീവിതങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു, എൻ്റെ പങ്കാളി നാളെ നേരെയാവും, നാളെ ഒരു മാനസാന്തരം വരും എന്ന് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം കേട്ടോ. എൻ്റെ സന്നിപുത്രൻ, എൻ്റെ ഭാര്യ ഇത്ര ലേറ്റായിട്ട് എണീക്കാറ് വീട്ടിൽ, അവൾ അവളുടെ വീട്ടിൽ പഠിച്ചു വന്നതാ, അതുകൊണ്ട് ആ ഒരൊറ്റ പ്രശ്നം പറഞ്ഞ് എൻ്റെ അമ്മ എന്നും വഴക്കാവളോട്. എൻ്റെ സഹോദരി വീട്ടിൽ വന്നാൽ അപ്പ പറയും, നീ എന്തിനാടാ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കൊണ്ടു നടക്കുന്നത്, ഉപേക്ഷിക്കണം അവളെ, നീ എന്തിനാടാ ഇങ്ങനത്തെ ഒരു ജന്മത്തെ കൊണ്ടു നടക്കുന്നത്. അവളും ഭർത്താവും വീട്ടിൽ വന്ന് ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ അവളും ഭർത്താവും കൂടെ പറയാറുണ്ട്, എൻ്റെ പെങ്ങളാ കൂടുതൽ പറയാറ്, എന്തിനാണ് ഇങ്ങനത്തെ ഓരോരുത്തരും ജന്മദിനം കൊണ്ട് കിടക്കുന്നത്, ഉപേക്ഷിക്കണം, അവളൊന്ന് പഠിക്കട്ടടാ. അവൾ അവളുടെ ഭർത്താവിൻ്റെ മാറിൽ ചാരിക്കടന്നിട്ടാണ് പറയുന്നതെന്ന് ഓർക്കണം കേട്ടോ പെങ്ങള്. അമ്മയും ഇടയ്ക്കിടയ്ക്ക് പറയും, ഉപേക്ഷിക്കണം. ഒരനുശനുണ്ടായിരുന്നു വീട്ടിൽ, അവൻ്റെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കും. അവനും പറഞ്ഞു, ചേട്ടാ അമ്മയ്ക്ക് ഇഷ്ടമില്ല, എൻ്റെ പെങ്ങളും പറയുന്നത് കേട്ടില്ലേ, ചേച്ചീനെ ഉപേക്ഷിക്കേ. അവസാനം അവൻ പോയി മനസ്സില്ല മനസ്സോടെ കേസ് കൊടുത്തു വിവാഹമോചനത്തിന്. ഉപേക്ഷിച്ചു പ്രിയമക്കളെ. ഇപ്പൊ വിഭാര്യനായിട്ട്, ഇപ്പൊ ഭാര്യയില്ലാതെ ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് അവൻ എന്നെ വിളിച്ചു കഴിഞ്ഞ മാസം. സന്നിച്ചേട്ടാ തെറ്റുപറ്റിപ്പോയി, വിവാഹമോചനം നേടിക്കഴിഞ്ഞു, ഉപേക്ഷിച്ചു, ഭാര്യ വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായി? പെങ്ങളും പെങ്ങളുടെ ഭർത്താവും അപ്പുറത്ത് സുഖമായിട്ട് ജീവിക്കുക, അമ്മയും അപ്പനും വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുക, അവർക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ചേട്ടൻ എന്തിനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞ അനുജനും നല്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ബോധമില്ലാത്ത ഇവൻ ഒറ്റപ്പെട്ടു. പുരുഷൻ വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറഞ്ഞ വചനം അല്പമെങ്കിലും ഓർത്തിരുന്നുവെങ്കിൽ ഈ പെങ്ങൾ പറഞ്ഞാൽ, ഈ അമ്മ പറഞ്ഞാൽ ഉപേക്ഷിക്കും അവൻ? ഇപ്പൊ വിഭാര്യനായിട്ട് ഒറ്റപ്പെട്ട് നടക്കാം പ്രിയമക്കളെ. രണ്ട് കുഞ്ഞുങ്ങള് അതവളുടെ കൂടെ,
മക്കളെ കാണാൻ കൊതി അവസാനിച്ചേട്ടാ. അവൻ എന്നോട് പറഞ്ഞതാ, രാത്രി ഉറങ്ങുമ്പോ മക്കളെ സ്വപ്നം കാണ, താഴെയുള്ള കുഞ്ഞെന്റെ നെഞ്ചിലാണ് കിടക്കാറ്, എന്റെ നെഞ്ചിൽ കിടന്ന ആ കുഞ്ഞ് താഴെയുള്ള കുഞ്ഞ് ഉറങ്ങാറ്. രാത്രി ഞാൻ ഞെട്ടി ഉണരും, ഇങ്ങനെ ഞാൻ കെട്ടിപ്പുണരും, എന്റെ കുഞ്ഞുണ്ടെന്നുള്ള സ്വപ്നം കണ്ടിട്ട് ഞാൻ ഒറ്റപ്പെട്ടു. പെങ്ങൾക്ക് എന്ത് പഠിച്ചു? അവനോട് പറഞ്ഞൊരു കാര്യ, മോനെ നിന്റെ അമ്മയോട് നീ പറഞ്ഞോളോ, അമ്മ മരിച്ചു പോകുമ്പോ രണ്ട് മക്കളെ വിവാഹം കഴിഞ്ഞ് നന്നായിട്ട് ജീവിക്കുന്നു, പക്ഷെ ഒരു മോൻ ഭാര്യ ഉപേക്ഷിച്ച് ജീവിക്കുക, ഒറ്റപ്പെട്ട് ജീവിക്കുക, അമ്മയ്ക്കും മര്യാദയ്ക്കും മരിച്ചു പോകാൻ പറ്റുമോ? സ്നേഹമുള്ളവര്, അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? ആ ദൈവം യോജിപ്പിച്ചത് ഒന്ന് കോർത്തിണക്കിയിരുന്നുവെങ്കിൽ ഒരു സന്തോഷത്തോടെ മരിക്കാമായിരുന്നില്ലേ? സ്നേഹമുള്ളവര്, പ്ലീസ് ഓർത്തു നോക്കിക്ക. നാളെ വിദേശത്ത് നിന്നൊരു ഒരു പെണ്ണ്, ഞാൻ അവളെ പറയും അഹങ്കാരം മറ്റൊരു പെണ്ണ്, ഒരു പെണ്ണ് എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, എന്റെ ഭർത്താവ് ഒരു നാടനാ സന്നിപദ്ര, ഞാനാണെങ്കിൽ നല്ല ടിക്ടോപ്പും നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കിട്ട് നടക്കാൻ ആഗ്രഹിച്ചൊരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു കൃഷിക്കാരനായ ഒരുവന്, സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് യെസ് പറഞ്ഞ്? അമ്മയപ്പനെ നിർബന്ധിച്ചപ്പോ, അമ്മയപ്പനാണോ ജീവിക്കുന്ന, നീയല്ലേ, നിന്റെ ഇഷ്ടമല്ലേ നോക്കണ്ട അവിടെ, എന്തിനാ നീ അമ്മയുടെ അപ്പന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്ത്? അവര് മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടട്ടെ, നീയല്ലേ ജീവിക്കുന്നെ, നീ സംസാരിച്ച നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനു നിർബന്ധിതമായി? പക്ഷെ ഞാൻ കല്യാണം ചോദിച്ചു, ഞാൻ ഇനി നീ ജീവിക്കണം. അവൾ എന്തെന്നറിയോ, ആ പാവം ഫോൺ ചെയ്യുമ്പോൾ എടുക്കില്ല പ്രിയമക്കളെ. ഭർത്താവാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ, എന്നോട് സംസാരിച്ചു, അവൻ ഫോൺ ചെയ്യുമ്പോൾ ഇവൾ എടുക്കില്ല ഫോൺ. അവള് ദുബൈയിൽ ജോലി ചെയ്യാം, ഇവളെ നാട്ടിലേക്ക് വരാറില്ല. അങ്ങനെ ഫോൺ എടുക്കാതെ ആയി. പ്രിയ മക്കളെ, അവസാനം അവള് മനസ്സുകൊണ്ടായി ഞങ്ങളെ ഉപേക്ഷിച്ചു. എന്നിട്ട് ദുബൈയിലുള്ള വേറൊരു മോഡേൺ, ഇവള് പറഞ്ഞ മോഡേൺ വ്യക്തിയുമായിട്ട് ഇവള് രജിസ്റ്റർ മാരേജ് ചെയ്ത് അവള് പിന്നെ അവരവിടെ ഒരുമിച്ച് ജീവിച്ചു. സ്നേഹമുള്ളവരെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയോ, ഈ ഭർത്താവ് ഒരിക്കല് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു. പിന്നീട് ഈ ഭർത്താവ് ഇവള് വിളിച്ചാൽ ഭർത്താവ് എടുക്കില്ല, ഇവള് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. മക്കളെ, സങ്കടത്തോടെ എന്നോട് ഒരിക്കൽ പറഞ്ഞു, സന്നിപദരെ ക്ഷമിക്കണം, ആദ്യ ഭർത്താവിന് ഞാൻ കുറെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഫോൺ ചെയ്ത് ഒരു ദിവസം 250 കോളുകൾ വിളിച്ചിട്ടുണ്ട് എന്റെ മുൻ ഭർത്താവ്, ഞാൻ എടുക്കാറില്ല. ഇപ്പൊ അതുപോലെ ഞാൻ 250 കോളുകൾ ഏതു സമയവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഭർത്താവ് എടുക്കില്ല. സ്വിച്ച് ഓഫ് ഒന്നല്ല, എന്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ എടുക്കില്ല. പ്രിയ മക്കളെ, ദൈവം തരുന്നത് വിട്ട് നീ മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോ നിനക്ക് അവിടെ സുഖം ലഭിക്കുമെന്ന് ഓർക്കുന്നുണ്ടോ നീ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, നമ്മളായിട്ടൊരു ബന്ധം നശിപ്പിക്കാൻ ശ്രമിക്കരുത്, നമ്മളായിട്ട് ബന്ധത്തെ വീണ്ടും അരക്കിട്ടുറപ്പിക്കണം. ഭിന്നിച്ചു പോയ ദാമ്പത്യത്തെ നമ്മൾ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക സ്നേഹമുള്ളവരെ, അതാണ് നമ്മുടെ കർത്തവ്യം. അത് അമ്മയായാലും അപ്പനായാലും അനുജനായാലും പെങ്ങളായാലും ഭാര്യ വീട്ടുകാരായാലും സ്നേഹമുള്ളവരെ, ചില മരുമക്കള് അമ്മായിയമ്മ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചു, ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞ് ഇതാ വിവാഹമോചനത്തിന് കേസ് കൊടുത്ത അനേകം ഭാര്യമാരെ എനിക്കറിയാം. പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ചിന്തയ്ക്ക് പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ നീ ജീവിതത്തിന്റെ മേൽ കൈവയ്ക്കരുത് കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു ക്ഷോഭത്തിന്റെ പേരിൽ നീ ജീവിതത്തിൽ കൈവയ്ക്കരുത്. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? നിങ്ങൾ പശ്ചാത്തപിക്കേ, എന്നാലും നിങ്ങൾ ജീവിക്കേ. പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്ന എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കൈകൂപ്പി പറയാ, ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ സഭയിൽ ആക്രമിക്കുന്നത് ഭാര്യാഭർത്തി ബന്ധത്തിലാ. പ്രിയപ്പെട്ടവര്, എത്ര വിവാഹമോചനത്തിന്റെ കാര്യങ്ങളാ സ്നേഹമുള്ളവർ ഓരോ ദിവസം ഫോണിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കുക ഭർത്താവിന്, എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, മോളെ അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് വളരില്ലേ? അവൾ എന്നോട് കയർത്തു, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളോ? അപ്പനുണ്ടല്ലോ, അപ്പനുണ്ട്.
അപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ, വേറെ പെണ്ണ് കിട്ടി പോയാലും അപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ. നോ, അപ്പം ജീവിച്ചിരിപ്പുണ്ട് ഭൂമിയിൽ എവിടെയെങ്കിലും. അതുകൊണ്ട് അപ്പൻ്റെ സ്നേഹം കിട്ടുമോ, അപ്പൻ്റെ ലാളനെ കിട്ടുമോ? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം താറുമാറാക്കല്ലേ. അവറ്റയുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, പക്ഷെ അവറ്റ ആരോട് പറയും? ആരോട് ഈ സങ്കടം ബോധിപ്പിക്കും? അരുത് പ്രിയമക്കളെ, ആ കഷ്ടപ്പാടൊന്ന് സഹിച്ചുകൂടെ, ആ അവഗണന ഒന്ന് സ്വീകരിച്ചുകൂടെ, ആ ഒറ്റപ്പെടുത്തുന്ന വേദന ഒന്ന് സ്വീകരിച്ചുകൂടെ. നിന്റെ മക്കൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ അമ്മയപ്പനും എന്തുമാത്രം വേദനകൾ സ്വീകരിച്ചിട്ടുണ്ട് ദൈവമക്കളെ. അമ്മായിയമ്മ മരുമകൾക്കെതിരെ പോരാടുമെന്ന് വചനം പറയുന്നെങ്കിൽ, മരുമകൾ അമ്മായിമ്മയ്ക്കെതിരെയും പോരാടുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു വളരെ ക്ലേശകരമായിട്ട്, അന്നത്തെ അമ്മയപ്പനൊക്കെ സഹിച്ചില്ലേ? ഈ വിവാഹം നേടാനായിട്ട് കോടതിയെ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ നിങ്ങളുടെ അപ്പനോടമ്മോടും ചോദിച്ചു നോക്ക്, സഹിച്ചിട്ടില്ലേ നിന്റെ അമ്മ? നിന്റെ അമ്മ വേദനിച്ചിട്ടില്ലേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്? നിന്റെ അമ്മ വേദനിച്ചിട്ടില്ലേ അപ്പനിൽ നിന്ന്? ഒന്ന് ചോദിച്ചു നോക്കിക്ക്, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേദന സഹിച്ചുകൂടാ? പൗലോസിനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാട് സഹിച്ചുകൂടാ? പറയാൻ എളുപ്പമാണല്ലേ, പൊട്ടിത്തെറിച്ചോട്ടെ പ്രിയമക്കളെ. ഞാനും പൊട്ടിത്തെറിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത്. അവളും ദേഷ്യം വന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അതപ്പം കഴിഞ്ഞെന്നേ, ആ ബലഹീനതൊന്ന് അംഗീകരിച്ചു, അതൊന്ന് സ്വീകരിച്ചു. ശരിയാ, സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ടെന്നേ. സാരമില്ല, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടതെന്ന് റോമാലേഖനം 15:1 പൗലോസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആർക്കാണോ ബലം നഷ്ടപ്പെടുന്നത് അവരെ ഒന്ന് ബലമുള്ളവരായി നാം സഹിക്കുക, ദൈവകൃപയുള്ളവരായി നമ്മളൊന്ന് സഹിക്കുക. ആ ഒരു നിമിഷം അത് കഴിഞ്ഞ കഴിഞ്ഞ പ്രിയമക്കളെ, ഏത് കുടുംബത്തിലെ വഴക്കുകളില്ലാത്ത, ഏത് കുടുംബത്തിലെ പിണക്കങ്ങളില്ലാത്ത പ്രിയമക്കളെ, എവിടെയാണ് ഒറ്റപ്പെടുത്തലുകളില്ലാത്ത സ്നേഹമുള്ള ദൈവമക്കളെ, അത് കഴിഞ്ഞു അവസാനിച്ചു എന്ന് പിന്നീട് വീണ്ടും ദൈവം യോജിപ്പിച്ച ഹൃദയങ്ങൾ ഇതാ സ്നേഹത്തോടെ ഒന്നിക്കുന്ന കണ്ടിട്ടില്ലേ? പ്ലീസ് സ്വീകരിക്കാം പ്രിയമക്കളെ, കഷ്ടപ്പാടുകൾ സഹിക്കാം. നമുക്ക് കർത്താവുണ്ട്, നമുക്ക് ദൈവം നമ്മുടെ ഒപ്പമുണ്ട്. ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഭാര്യ ഭർത്താവും നല്ല സ്നേഹത്തിലാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്നിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നീ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ദൈവം നിനക്ക് എന്തിനാണ് ഈ കൃപ തന്നെന്നറിയോ? വേദനിക്കുന്നവർക്ക് വേണ്ടി നീ കൈവിരിക്കണം, നീ പ്രാർത്ഥിക്കണം. ഇന്ന് സഭയിൽ പിശാച്ച് ഇതാ അലമുറയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ദമ്പതികളെ ഭിന്നിപ്പിക്കുക, വിയോജിപ്പിക്കുക. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നീ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലാണോ? നിന്റെ കുടുംബത്തിൽ അസ്വസ്ഥതയൊന്നുമില്ലേ? തർക്കങ്ങളില്ലേ? ഈ പ്രസംഗം കേട്ടപ്പോൾ നീ വിചാരിച്ചു, ദൈവമേ എൻ്റെ കുടുംബം സുഖമായിട്ട് പോകുന്നുണ്ട്, എനിക്ക് സന്തോഷമുണ്ട് എന്ന് ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരിവിടെ സ്വീകരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഈ ഒരു ചിന്തയുമായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, എന്തിനു വേണ്ടിയാണ് ദൈവം നിനക്ക് ഈ സംതൃപ്തിയും ഈ അഭിഷേകവും ഈ ആനന്ദമൊക്കെ കുടുംബത്തിൽ അനുവദിച്ചെന്നറിയോ? ഇതുപോലെ ആ സന്തോഷം അനുഭവിച്ചറിയാത്ത ജീവിതം മുഴുവൻ ദുരിതമായിട്ട് കഴിയുന്ന, വിവാഹം കഴിഞ്ഞ് അന്ന് തൊട്ട് വേദനയാണെന്ന് പറഞ്ഞ് കഴിയുന്ന അനേകം ജീവിതങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ദൈവം അവർക്ക് സന്മനസ് കൊടുത്ത് വീണ്ടും അവരൊന്നിപ്പിക്കും. പ്രിയമക്കളെ, അകലുന്ന സാത്താൻ അകറ്റിയ ബന്ധങ്ങൾ വീണ്ടും നീ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം നിനക്ക് സമാധാനം തന്നിട്ട് പോയത്. ആ സമാധാനം ലോകം മുഴുവൻ കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1:4 തിരുവചനം, എന്റെ ആലയം തകർന്നു കിടക്കുക, എന്റെ ആലയം തകർന്നു കിടക്കുക, നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വ്യഗ്രത കാട്ടുന്നുണ്ടോ? തകർന്ന എന്റെ ആലയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൈവരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരമാവധി വിയോജിച്ച് കഴിയുന്ന ദമ്പതികളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അകറ്റാനല്ല നമ്മൾ നോക്കേണ്ട പ്രിയമക്കളെ, അത് അമ്മായിയമ്മയായാലും നാത്തൂനായാലും മരുമോളായാലും മോനായാലും മരുമോനായാലും ആരുമായാലും പ്രിയമക്കളെ, അത് സഹോദരനായാലും അവളെ അങ്ങോട്ട് ഉപേക്ഷിക്കണ. എന്നിട്ട് നീ പാടാൻ ഞാൻ നിനക്ക് തരാളം നല്ലൊരു പെണ്ണിനെ അന്വേഷിച്ച് പിടിച്ച് പാടില്ല, പാടില്ല പ്രിയമക്കളെ. ആ ഭൂമി പിന്നീട് ദുഷിച്ചതാവില്ലേ? പാടില്ല. സ്നേഹമുള്ളവരെ, ഒന്നിപ്പിക്കാനും നമ്മൾ ശ്രമിക്കേണ്ട. എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവേൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവേൻ. പ്ലീസ്,
ഞാൻ എൻ്റെ ഈശോയ്ക്ക് നന്ദി പറയാ. ഈ സുവിശേഷ പ്രസംഗം തുടങ്ങി 10-30 വർഷത്തിനുള്ളില് പ്രിയ മക്കളെ, എൻ്റെ കർത്താവ് കരുണ കാണിച്ച് അനേകം ദമ്പതികളെ ഒന്നാശ്വസിപ്പിച്ച് പറഞ്ഞ് ഒന്നിപ്പിക്കാനായിട്ട് ഭിന്നിച്ചു നിൽക്കുന്നവരെ വീണ്ടും ഒന്ന് ചേർക്കാൻ എൻ്റെ കർത്താവ് നൽകിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഈ ലോക്ക്ഡൌൺ സമയത്ത് ഫോണിലൂടെ, മൊബൈൽ ഫോണിലൂടെ തന്നെ ഭാര്യനെ വിളിച്ചും ഭർത്താവിനെ വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് രണ്ടുപേരെ ഒരു സ്ഥലത്ത് വിളിപ്പിച്ച് ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരിപ്പോ ഇത് അസുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പ്രിയ മക്കളെ, ഉണ്ട്. നന്ദി പറയേണ്ട ദൈവത്തിന്. നമ്മുടെ ഡ്യൂട്ടിയാണ് കേട്ടോ, കുടുംബത്തിലുള്ളവരുടെ ഡ്യൂട്ടിയാ. ഭിന്നിച്ച് കഴിയാൻ പാടില്ല. ഭാര്യയും ഭർത്താവും ഒന്നിപ്പിക്കേണ്ടത് ഡ്യൂട്ടിയാണ് നമ്മുടെ പ്രിയ മക്കളെ, കടമയാത്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈകൾക്കൊപ്പം ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നേ ദിവസം ഭിന്നിച്ച് കഴിയുന്ന, കോടതിയിലെ കേസുമായിട്ട് നടക്കുന്ന, ഇതാ വിവാഹ മോചനം നേടി കഴിയുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈശോയെ. അവരുടെ മക്കള് സങ്കടത്തോടെ ജീവിക്കുന്ന ഞങ്ങൾ കാണുക. ഞങ്ങൾ അവർക്ക് വേണ്ടി കൈവിരിക്കുന്നു ദൈവമേ. നിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിറയട്ടെ. എളിമപ്പെടാനുള്ള കൃപ കൊടുക്കുക ദൈവമേ. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ അവസാനിക്കട്ടെ കർത്താവെ. ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും അവസാനിക്കട്ടെ ദൈവമേ. രമ്യതയിലാകട്ടെ ദൈവമേ. നീ യോജിപ്പിച്ച ബന്ധങ്ങൾ പിശാച്ച് തകർക്കാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്ത ജീവിതത്തിൽ മറ്റാരും കടന്നു വരാതെ നീ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മ കുടി കുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവെ, തിന്മയിൽ നിന്ന് നിന്റെ മക്കളെ മോചിപ്പിക്കണമേ. ഞങ്ങളിതാ കൈവിരിക്കുന്ന കർത്താവെ. ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥരായ ദൈവമക്കള് കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ കൈവിരിക്കുന്നു. കരുണ വർഷിക്കണ പിതാവെ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഷിയാളരിയ റബ്ബനാര ഷണ്ടാളരിയ അറിയ. പരിശുദ്ധ അമ്മയെ, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കരുണ കാണിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.